ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഈ ആദായ നികുതി പരിധി ഉയർത്തിയത് വെറും കണ്ണിൽ പൊടിയിടലാണ്, ഗിമ്മിക്കാണ് എന്നുള്ളത്. അതും തന്നെ ഈ ആദായ നികുതിദായകരെ സംബന്ധിക്കുന്ന കാര്യമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആദായ നികുതി കൊടുക്കേണ്ട വരുമാന പരിധിയിലുള്ളവരല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ബജറ്റ് അമൃതകാലത്തേക്കുള്ള ബജറ്റ് എന്ന് ധനമന്ത്രി പറയുന്നു, പ്രധാനമന്ത്രി പറയുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് അമൃതകാലം അനുഭവവേദ്യമാക്കുന്ന എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചിട്ടുള്ളത് ടാക്സിൻ്റെ കാര്യമാണോ അതോ പരിപൂർണമായിട്ടുള്ള ബജറ്റിൻ്റെ കാര്യമാണോ? താങ്കളുടെ ഒരു ഓവറോൾ അനാലിസിസ് പ്ലസ് ടാക്സ് പറഞ്ഞോളൂ, അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാമല്ലോ. ശരി. അല്ല, ഞാൻ ടാക്സ് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇന്ത്യയുടെ പെർ ഇത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെവിയിൽ തന്നെ വരികയാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അഭിലാഷ്. തൽക്കാലം അതൊന്നും ഊരിയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ശരിയാക്കാം. എത്ര എവിടെ വെച്ച് നിർത്താൻ പറഞ്ഞ എനിക്കറിയില്ല. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 1.97 lakh ആണ്. ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞത് ആനുവൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ആ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഡബിളായിട്ട് ഇന്ന് ടാക്സ് എക്സംഷൻ വന്നിരിക്കുന്നു. അത് 300,000 വരെ ടാക്സിന് എക്സംഷൻ വന്നു കഴിഞ്ഞു. ഇനി ആ ടാക്സ് എക്സംഷൻ എന്നുള്ളത് ഞാൻ ഓൾഡ് റിജിമിനെ കുറിച്ചാണ് പറഞ്ഞത്. ന്യൂ റിജിമിലേക്ക് വരികയാണെങ്കിൽ അത് 700,000 വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ 700,000 വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയല്ല. വളരെ ക്ലിയറായിട്ട് ഈ ടാക്സിൻ്റെ ഈ സ്ലാബിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുക. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി അദ്ദേഹത്തിൻ്റെ ഒരു ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ടാക്സ് സ്ലാബാണ് ഇന്ത്യയുടേത്. കാരണം നമ്മളൊരു വീട് വെക്കേണ്ടി വരും, ഹൗസിംഗ് ലോൺ എടുക്കേണ്ടി വരും, മറ്റു പലതും ചെയ്യേണ്ടി വരും നമുക്ക് ടാക്സ് കുറയ്ക്കാൻ. അപ്പോൾ ഇതിലൊക്കെ അനോമലീസ് ഉണ്ടാവും. നമ്മൾ വെക്കാത്ത വീട് നമ്മുടെ വീടായിട്ട് കാണിക്കും, അങ്ങനെയുള്ള പല അനോമലീസും വരും. ഈ അനോമലീസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്ലെയിനായിട്ട് വളരെ ക്ലിയറായിട്ട് 700,000 രൂപ വരെ വരുമാനം വരുന്ന ആളുകൾക്ക് ഇന്ന് ടാക്സിൻ്റെ എക്സംഷൻ ഉണ്ട്. ഇനി അതുമാത്രമല്ല, അന്നെങ്ങനെയായിരുന്നു? അന്ന് 3-6 5%, 6-9 10%, അതിൽ നിന്നും മാറ്റം വരുത്തിയിരിക്കുന്നു. ആ പഴയ സ്ലാബിൽ നിന്നും മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ സ്ലാബിലേക്ക് വരുമ്പോൾ വരുന്ന വ്യത്യാസവും നമ്മൾ ശ്രദ്ധിക്കണം. ഏതാണ്ട് 20%, 30% എന്ന് പറയുന്നത് 20 ലക്ഷത്തിൻ്റെ മുകളിൽ മാത്രമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വല്ലാതെ കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 700,000 രൂപ വരെ പുതിയ ടാക്സ് പേയേഴ്സിന് ന്യൂ റീജിമിൽ 700,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല 700,000 രൂപ വരെ എന്നുള്ളത് വളരെ വളരെ ആഹ്ലാദകരവും സ്വാഗതാർഹവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ടാക്സിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, 7 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബജറ്റ് എന്നായിരുന്നല്ലോ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഡൽഹിയിലെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യത്തെ ആരോപണം തന്നെ വന്നത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 2024 വരാൻ പോകുന്ന 7 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ബജറ്റെന്നാണ്. എന്നിട്ട് അതേ ആളുകൾ തന്നെ പറയുന്നു ഇത് ജനക്ഷേമകരമല്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബജറ്റ് ജനക്ഷേമകരം എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സമ്പുഷ്ടമാക്കുന്ന ബജറ്റാണ് എന്നാണ് ബി ജെ പി പറയുന്നത്? ഇതൊരു പോപ്പുലിസ്റ്റിക് ബജറ്റ് അല്ല. കാരണം നമുക്കെപ്പോഴും അറിയാം ഗുഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാഡ് പൊളിറ്റിക്സ് ആയിരിക്കും, ഗുഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബാഡ് എക്കണോമിക്സ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റ് കൊണ്ടുവന്ന് കയ്യടി മേടിച്ച് തെരഞ്ഞെടുപ്പിലേക്ക്, അതല്ല രാജ്യത്തിന്റെ വളർച്ചയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ രാജ്യത്തിന്റെ വളർച്ചയുടെ അവസ്ഥ എന്താ? നമ്മൾ 5,000 കോടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, തെരഞ്ഞെടുപ്പുകളെ കണ്ടേയില്ല എന്ന് പറയരുത്. കർണാടകയുടെ ഒരു പ്രത്യേക പരിഗണന അല്ല തെരഞ്ഞെടുപ്പുകളുടെ സംസ്ഥാനമാണ്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇതിനെക്കുറിച്ച് ഓവറോൾ ഒന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ഇവിടെ നിന്നായിരിക്കും നന്നാവാൻ തോന്നുന്നു. അതിനെ പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അതായത് IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഈ വേൾഡ് ബാങ്കിൻ്റെയും IMF നിഗമനം എന്താ ഇന്ത്യയെക്കുറിച്ച്? ഇപ്പോൾ ഇന്ത്യ ഈസ് ദ ബ്രൈറ്റ് സ്പോട്ട് ഇൻ ദ ഡാർക്ക് ഗ്ലോബൽ എക്കണോമിക് സിറ്റുവേഷൻ എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ
നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ് സ്പോട്ടായി നിൽക്കുകയാണ്. ലോകം മുഴുവനും റിസഷൻ, ലോകം മുഴുവനും സാമ്പത്തികമായി കൂപ്പുകുത്തി. അമേരിക്കയുടെ ജി ഡി പി 5.9%, ചൈനയുടെ ജി ഡി പി 6.1%, ജപ്പാൻ്റേത് 1.7%, ജർമ്മനിയുടെ 2.6%, ബ്രിട്ടൻ്റെ 7.5%. ഈ ഒരു അവസ്ഥയിൽ ലോകം മുഴുവനും ജി ഡി പി അവരുടെ സാമ്പത്തിക വളർച്ച താഴുകയാണ്. ലോകത്തിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 3.5 നിന്ന് 1.7 താഴുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഏതാണ്ട് 8.7% വരുന്നു. നമുക്കിപ്പോൾ ആവറേജ് 7% എന്ന രീതിയിലേക്ക് ഇന്ന് ജി ഡി പി ഉയരുന്നു. അതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് പറഞ്ഞത്, അതുകൊണ്ടാണ് IMF പറഞ്ഞത്. ഇനി നമ്മൾ മാതൃഭൂമിയും മനോരമ ഇവിടുത്തെ എല്ലാ ചാനലുകളും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിലവർദ്ധനവ് വന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. അഭിലാഷ് അടക്കം നമ്മളെല്ലാവരും എന്താ പറഞ്ഞത്, ബംഗ്ലാദേശിനെ നോക്കൂ, ബംഗ്ലാദേശിനേക്കാൾ നമ്മൾ താഴെയാണ്, പാകിസ്ഥാനെ നോക്കൂ, പാകിസ്ഥാനേക്കാൾ താഴെയാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തു. ഇന്നത്തെ സ്ഥിതി എന്താ, ഇന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയും പിച്ചെടുത്ത് നടക്കുകയാണ്. IMF മുമ്പിൽ പോയിട്ട് പിച്ചെടുത്ത് നിൽക്കുകയാണ്. 1 കിലോ ഗോതമ്പിൻ്റെ വില പാകിസ്ഥാനിൽ എന്താണെന്ന് ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ സമീപ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ തകരുന്നു. വേൾഡ് എക്കണോമിക്കിൽ, ഗ്ലോബൽ എക്കണോമിക് കൺട്രീസിൽ ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല, ജി ഡി പി റേറ്റിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇതെങ്ങനെ ഉണ്ടായി? ഇതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്സിൽ ഉണ്ടാക്കുന്നതല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇന്ത്യയുടെ കയറ്റുമതി 600% വർദ്ധിച്ചിരിക്കുന്നത്. അത് വ്യാവസായിക മേഖലയിൽ, കാർഷിക മേഖലയിൽ, അങ്ങനെ ഇന്ത്യയുടെ ആ കയറ്റുമതി വർദ്ധിച്ചതോടുകൂടിയിട്ട് വിദേശ നാണയം, അതുപോലെ വിദേശ കരുതൽ, ഇതെല്ലാം നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. 10 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്, നിക്ഷേപ മൂല്യം. ഈ 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ അത് റോഡ്, അത് പാലം, അത് ഗതാഗതവുമായി ബന്ധപ്പെട്ടത്, 50 വിമാനത്താവളം. അങ്ങനെ വരുന്ന സമയത്ത് റോഡ് വെറുതെ ഉണ്ടാവുമോ? സിമൻ്റ് ഉണ്ടാവണം, കല്ലുണ്ടാവണം, മണലുണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് മുന്നോട്ട് വരും. അപ്പോൾ തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ, തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യം, ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് 10 ലക്ഷം കോടി, 2 ചെറുകിട മേഖല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറുകിട മേഖല, MSME അടക്കമുള്ള ചെറുകിട മേഖല. നിങ്ങൾ അടുത്ത റൗണ്ടിൽ വരുമ്പോൾ നമുക്കത് പറയാം. ഈ രീതിയിൽ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്യും, തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് BJP യുടെ വാദം.